തെക്കൻ ജില്ലയിൽ ഓച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തിൽ മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ രാജ്യ ആ നാട്ടുകാർ അദ്ദേഹത്തെ ഓച്ചിറ ഉപ്പാപ്പ എന്നാണ് പറയാറുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മൗലവി ഒരു ചിത്രം കാണിച്ച് പ്രസംഗിച്ചപ്പോൾ ആ ചിത്രം തമിഴ്നാട്ടിൽ പോയി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞതും മറ്റും ഞാൻ കുണ്ടോട്ടി ശൈലിയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ചങ്ങാതി എന്താണ് പഠിച്ചവനെ? എന്താണ് കുപ്പസ്വാമി? കുപ്പസ്വാമി എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. അയാൾക്ക് മപ്പർ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ കാന്തപുരം പോയി കളഞ്ഞു പോകുന്നു. എന്നിട്ട് മൂപ്പർ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുന്നു. എന്താണ് കാന്തപുരത്തായ ഒരു കറാമത്തി എന്നറിയോ? അള്ളാഹു ദീർഘായുസും ഹാബിയത്തും ഹിമ്മത്തും ഏറ്റി കൊടുക്കണം. ചങ്ങാരിയോട് തന്നെ പറഞ്ഞുപോയി, ഇത് ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. ആ അത് വെച്ചവനെ കണ്ടോ, ഞാനിത് വളരെ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ പോയി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പടമായിരുന്നു. തമിഴ്നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പടാണ് കേട്ടോ, നിങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ട് മൗലവി നാദാപുരത്ത് വെച്ച് പറയുന്നത്, ഒരു സ്വാമി ആ സ്വാമിയായ അമുസ്ലിമിനിന്റെ ജാറം ഉണ്ടാക്കിയിട്ട് കാന്തപുരം സ്വാമിയുടെ ജാറം ഉദ്ഘാടനത്തിന് പോയി എന്ന് നാദാപുരത്ത് വെച്ച് മൗലവി പ്രസംഗിച്ചു. ഒരു മുസ്ലിമിനെ അവിശ്വാസിയായി പ്രഖ്യാപിച്ചാൽ ആ അവിശ്വാസിയായി വിളിച്ചവൻ, വിളിക്കപ്പെട്ട വ്യക്തി അവിശ്വാസി അല്ലെങ്കിൽ ആ അവിശ്വാസവുമായി മടങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തെ സംബന്ധിച്ച് ഒരല്പവും ചിന്തിച്ചില്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരമുസ്ലിമാണ് സ്വാമിയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്? വാസ്തവത്തിൽ ഒച്ചിറ ഉപ്പാപ്പ എന്ന പേരിൽ അവിടെയുള്ള ജനങ്ങൾ ഒരു മജ്ദൂബായ വ്യക്തിയാണെന്ന നിലക്ക് ആ നാട്ടുകാർ ആദരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ ചരിത്രമുഖ്യമാണ്. അദ്ദേഹം ഞാൻ ചരിത്ര പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കാം.